വൻമാഫിയാണ് മയക്കുമരുന്ന് കടത്തിന് പിറകിൽ എന്നതുകൊണ്ട് സർക്കാർ വകുപ്പുകളുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിലും അനധികൃത മാർഗങ്ങളിലൂടെ വ്യാപാരം നടക്കുന്നു. ഒരു തലമുറയെ നിർജ്ജീവവും പ്രതികരണശേഷി ഇല്ലാത്തവരുമായി മാറ്റപ്പെടുന്നുവെന്ന അപകടകരമായ ഭാവി കൂടി ഈ സാഹചര്യം തുറന്നു വെക്കുന്നുണ്ട്. ജനയുഗം എഡിറ്റോറിയലിലൂടെ ഞെട്ടിക്കുന്ന കണക്കുകളും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളും വന്നു നിറയുന്ന സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ സംസ്ഥാനത്ത് ബൃഹത്തായ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. മുഖ്യധാരാ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ലഹരി ഉപയോഗം പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ വർദ്ധിക്കുന്നതിൻ്റെയും ലഹരി കടത്ത് ശക്തമാകുന്നതിൻ്റെയും വാർത്തകൾ ഓരോ ദിവസവും എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് 1 കോടിയോളം വില വരുന്ന മാരക ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. 2 പേരിൽ നിന്നായി 310 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ഇത്തരം ചെറുതും വലുതുമായ ലഹരി മരുന്ന് വേട്ടയുടെ വാർത്തകൾ ദിനം പ്രതി എന്നോണം പുറത്തു വരുന്നുണ്ട്. മുതിർന്നവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുവെന്നും ഇത് മന്ദത ബാധിച്ച ഒരു തലമുറയുടെ സൃഷ്ടിക്ക് കാരണമാകുന്നുവെന്നുമുള്ള ആശങ്ക ആരോഗ്യ വിദഗ്ധരും പങ്കുവെക്കുന്നുണ്ട്. മയക്കുമരുന്ന് പിടികൂടുന്നതിൻ്റെയും ഉപയോഗത്തിൻ്റെ ഫലമായി ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും വർധനയും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 21 വയസ്സിൽ താഴെ പ്രായമുള്ള 4000 പേരാണ് ലഹരി ചികിത്സ തേടിയത്. ഇവരിൽ മഹാഭൂരിപക്ഷവും വിദ്യാർത്ഥികളും 1600 പേർ പ്രായപൂർത്തിയാകാത്തവരുമായിരുന്നു. ലഹരിയിൽ നിന്ന് വിമുക്തി നേടുന്നതിനുള്ള ചികിത്സ തേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവാണ് ഇത് സൂചിപ്പിക്കുന്നത്. എക്സൈസ് വകുപ്പിന് കീഴിൽ മാത്രം 1.5 വർഷത്തിനിടെ 3000 പേർ വിമുക്തി ചികിത്സയ്ക്കെത്തി. ലഹരി കടത്തിൽ പങ്കാളികളാകുന്ന വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും എണ്ണത്തിലും ആശങ്കാകുലമായ വർധനയാണ് ഉണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 850 വിദ്യാർത്ഥികളാണ് മയക്കുമരുന്ന് കടത്തിനിടെ പിടിയിലായത്. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ നിന്നും മാത്രമല്ല സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ നിന്നും വ്യാപകമായി മയക്കുമരുന്ന് ശേഖരം പിടികൂടുന്നുവെന്നതും വലിയ വിപത്തിൻ്റെ സൂചനയാണ്. മയക്കുമരുന്ന് ഉൽപ്പാദനത്തിനും വിപണനത്തിനുമായി വൻ മാഫിയ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശികമായും രൂപപ്പെടുകയും വല വിപുലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. മനുഷ്യരുടെ ആരോഗ്യമോ ജീവിതമോ പരിഗണനാ വിഷയമാക്കാതെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചാണ് ഈ മാഫിയ ശക്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മയക്കുമരുന്ന് വ്യാപനം ഇത്രയും രൂക്ഷമായിരിക്കുന്നത്. തലമുറ വ്യത്യാസമില്ലാതെ കീഴടക്കുന്ന മയക്കുമരുന്ന് കേരളത്തിന്റെ വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണിപ്പോൾ. ഈ സാഹചര്യത്തിലാണ് അതിനെതിരെ വിപുലമായ പ്രചരണവും വ്യാപകമായ ബോധവൽക്കരണവും ലക്ഷ്യം വെച്ചുള്ള ക്യാമ്പയിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഗാന്ധിജയന്തി ദിനമായ 2 ഒക്ടോബർ ആരംഭിച്ച് കേരളപ്പിറവി ദിനമായ 1 നവംബർ നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രചരണ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന, ജില്ലാ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപന സ്ഥലങ്ങളിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ലഹരി വിരുദ്ധ സമിതികൾക്ക് രൂപം നൽകും. യുവാക്കൾ, വിദ്യാർത്ഥികൾ, മഹിളകൾ, കുടുംബശ്രീ പ്രവർത്തകർ, മത സാമുദായിക സംഘടനകൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിങ്ങനെ വിഭാഗങ്ങളും കൈകോർക്കുന്ന വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1 നവംബർ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള ലഹരി വിരുദ്ധ ചങ്ങല സൃഷ്ടിക്കും. അന്ന് പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിക്കും. പൊതു ഇടങ്ങളിൽ ജനജാഗ്രതാ സദസ്സുകളും സംഘടിപ്പിക്കും. കലാ, സാഹിത്യ, സാംസ്കാരിക, കായിക മാധ്യമങ്ങളെയും ബോധവൽക്കരണ ഉപാധികളായി ഉപയോഗിക്കും. ഇതിനൊപ്പം തന്നെ പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ പരിശോധനകളും കൺട്രോൾ റൂമുകളും കൂടുതൽ ശക്തിപ്പെടുത്തും. ഇപ്പോൾ തന്നെ കുറച്ചധികം പേർ പിടിയിലാകുന്നത് സർക്കാർ വകുപ്പുകളുടെ ഇടപെടലുകളെ തുടർന്നാണ്. പക്ഷേ വൻ മാഫിയാണ് ഇതിന് പിറകിൽ എന്നതുകൊണ്ട് അനധികൃത മാർഗങ്ങളിലൂടെ വ്യാപാരം നടക്കുന്നു. ഒരു തലമുറയെ നിർജ്ജീവവും പ്രതികരണശേഷി ഇല്ലാത്തവരുമായി മാറ്റപ്പെടുന്നുവെന്ന അപകടകരമായ ഭാവി കൂടി ഈ സാഹചര്യം തുറന്നു വെക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളെയും കലാലയങ്ങളെയും അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് നടന്ന ശ്രമങ്ങളും അതിൻ്റെ ഫലമായി പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടു പോയതും ഈ സാമൂഹ്യ ദുരന്തത്തിന് ആക്കം കൂട്ടുന്നതിന് ഇടയാക്കിയെന്ന വസ്തുതയും കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് തന്നെ സർക്കാർ വകുപ്പുകളുടെ ഉത്തരവാദിത്തം എന്നതിനപ്പുറം ഇത് ജനം ഒന്നാകെ ഏറ്റെടുക്കേണ്ട സാമൂഹിക പ്രശ്നമായി പരിണമിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ മുൻകൈയിൽ 2 ഒക്ടോബർ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുക്കേണ്ടതുണ്ട്. സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയ ആസൂത്രണം തുടങ്ങി കൈകൾ കോർത്ത് കേരളം നേടിയതുപോലെ ലഹരിക്കെതിരായ ഈ പോരാട്ടത്തെയും നമുക്ക് വിജയിപ്പിക്കുവാൻ സാധിക്കണം. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.